നടക്കാൻ പോകുന്നത്. ഇത് ആദ്യം വരെ അവസാനം വരെ കാണണം. എന്നിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ താഴെ ബെല്ലൈക്കനിലൂടെ അമർത്തണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ലിജി ടീച്ചർ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. എന്താണെന്നറിയണ്ടേ, നമ്മുടെ ഫാമിലി ഇന്ന് 25K തികഞ്ഞിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ പിന്തുണയാണ് ഗണിതം മധുരം എന്ന ഫാമിലി ഒരു വർഷത്തിനിടയ്ക്ക് 400,000 സബ്സ്ക്രൈബേഴ്സിനെ നേടാൻ സഹായിച്ചത്. തുടർന്നും നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാകണം കേട്ടോ. പിന്നെ നമുക്ക് ചെറിയൊരു ആഘോഷമൊക്കെ നടത്തണ്ടേ. ടീച്ചർക്ക് ശരിക്ക് ഈ ഒരു അനാഥ മന്ദിരത്തിലോ അല്ലെങ്കിൽ ഒരു വൃദ്ധസദനത്തിലോ ഒക്കെ പോയി ചെറിയൊരു കേക്ക് മുറിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ നിങ്ങൾക്കറിയാലോ, ഈ കാലഘട്ടത്തിൽ അതിനൊന്നും നമ്മളെ സാഹചര്യം അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റവും അധികം കേക്ക് മുറിക്കാൻ വേണ്ടി കാണുന്നത് ടീച്ചറിന്റെ അമ്മയെ തന്നെയാണ്. ഈ സന്തോഷവേളയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമുക്കൊരു കേക്ക് മുറിച്ചാലോ? നിങ്ങൾ റെഡിയല്ലേ? ടീച്ചർ റെഡി. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കേക്ക് മുറിക്കാം. ഇന്ന് നമ്മുടെ കേക്ക് കട്ടിങ് എന്റെ പ്രിയപ്പെട്ട അമ്മയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി പിന്നെ കേക്ക് മുറിക്കുന്നത്. അമ്മച്ചേരി, അമ്മച്ചിക്ക് 72 വയസ്സ് പൂർത്തിയായി. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ കേക്ക് മുറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതിലൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. അമ്മച്ചി ഈ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. അമ്മച്ചി ചെറുപ്പകാലത്ത് അടിച്ച ആ അടിയുടെ മധുരമാണ് ഇന്ന് ഗണിത മധുരത്തിലൂടെ നിങ്ങളൊക്കെ ആസ്വദിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് അമ്മച്ചി മധുരം കൊടുക്കുന്നത് കുഞ്ഞു മോള് സാൻസി മോക്കാണ്. അപ്പൊ സാൻസി മോക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സാൻസി മോക്ക് ഈ മധുരം കൊടുത്തുകൊണ്ട് നമ്മുടെ 25K സെലിബ്രേഷൻ ഇവിടെ ആഘോഷിക്കുകയാണ്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് വേണ്ടി ടീച്ചർ അമ്മയ്ക്ക് മധുരം കൊടുക്കുകയാണ്. ഇനി അടുത്തത് കളിയിൽ അല്പവും കാര്യവുമായി ടീച്ചറിന്റെ നാത്തൂൻ ഡെല്ല ടീച്ചർ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഹായ് കൂട്ടുകാരെ, ഗണിതം മധുരം കുടുംബത്തിന്റെ എല്ലാ അംഗങ്ങൾക്കും സ്നേഹവന്ദനം. ഗണിതം മധുരം ചാനൽ 400,000 തികച്ചതിന്റെ സന്തോഷത്തിലാണല്ലോ നിങ്ങൾ എല്ലാവരും. ഞങ്ങൾ കുടുംബാംഗങ്ങളും ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. ഗണിതം കയ്പാണെന്ന് കരുതിയ പലർക്കും ഈ ചാനലിലൂടെ അത് മധുരതരമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരട്ടെ. സാക്ഷരതാ യജ്ഞത്തിന്റെ സമയത്ത് എല്ലാവരും പാടി പതിഞ്ഞിരുന്ന ഒരു ഗാനമുണ്ട്. ആ ഗാനം ഈ സമയത്ത് നിങ്ങൾക്കൊരു മോട്ടിവേഷനായിട്ട് അഥവാ പ്രചോദനമായിട്ട് പാടുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ കുറച്ചു വരികൾ മാത്രം നിങ്ങൾക്ക് ഏറ്റവും ഉത്സാഹവും സന്തോഷവും നൽകും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ആ വരികൾ ഇങ്ങനെയാണ്. എന്തിന്നധീരത ഇപ്പോൾ തുടങ്ങണം, എല്ലാം നമ്മൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ അജ്ഞാശക്തിയായി തീർന്നിടാൻ. എന്തിന്നധീരത ഇപ്പോൾ തുടങ്ങണം, എല്ലാം നമ്മൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ അജ്ഞാശക്തിയായി തീർന്നിടാൻ. അതിന്റെ തുടക്കത്തെ വരികൾ ഇങ്ങനെയാണ്. പുസ്തകത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അതിൽ തുടക്കത്തിൽ പറയുന്നത്. പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണോ നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണോ നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ. ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ആയുധമാണ് പുസ്തകം. നിങ്ങളും പുസ്തകം കയ്യിലെടുക്കണം. ഗണിതത്തിൽ താല്പര്യമുള്ളവരാകണം. ഗണിതം നിങ്ങൾക്കെല്ലാവർക്കും മധുരമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചാനലിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കൂട്ടുകാരെ, നമ്മുടെ ആഘോഷ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവണം കേട്ടോ. ഇനി അടുത്തത് നമ്മളുടെ ഫാമിലി വലുതാവും തോറും ചെറിയ ചില ആഘോഷ പരിപാടികളുമായിട്ട് ടീച്ചർ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. നമ്മളുടെ കൂടെ തുടക്കത്തിൽ പറഞ്ഞ കൊച്ചു കുട്ടി, ടീച്ചറിന്റെ ബ്രദറിന്റെ കുട്ടിയാണ് സാൻസി മോള്, 1st class ഇപ്പൊ കയറി. ഇനി ധാരാളം പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഓക്കെ, ബൈ.